കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വയ്ക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് മാനേജ്മെന്റ് അവിടെ ഒരു ഗണപതി ഹോമം നടത്തി. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളിലും, അത് ISRO ആയാലും അതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും, ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു ഗണപതി ഹോമം പതിവുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. കുറ്റ്യാടിയിലെ ഒരു മുസ്ലിം സഹോദരനും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. കുറ്റ്യാടിയിലും പരിസരത്തുമുള്ള ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷ സഹോദരനോ സഹോദരിയോ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. CPM ഈ അടുത്ത കാലത്ത് ചേർന്ന PFI മുൻ PFI ക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ബഹളം വെച്ചത്. DYFI നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ PFI ക്കാരെ കൊണ്ട്. സംസ്ഥാനത്ത് PFI നിരോധിച്ചതിന് ശേഷം DYFIയിലേക്ക് അവർ ചേക്കേറിയിരിക്കുക. അതാണ് മലബാറിലുള്ള തർക്കം തന്നെ. ലീഗിലേക്ക് ചേക്കേറുന്നവരും DYFIയിലേക്ക് ചേക്കേറുന്നവരും. അങ്ങനെ DYFIയിലേക്ക് ചേക്കേറിയ PFI ക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആ മാനേജറെ അറസ്റ്റ് ചെയ്ത് പ്രിൻസിപ്പാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതെന്തൊരു സാമാന്യ നീതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ധിക്കാരപരമായ സമീപനമാണ് എടുക്കുന്നത്. ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എല്ലാ കാര്യങ്ങളിലും ശ്രമിക്കുന്നത്. ജനങ്ങൾ വറുതിയിലും പട്ടിണിയിലും പൊറുതി മുട്ടുമ്പോഴാണ് ഇത്തരം നിലപാടുകൾ സർക്കാർ എടുക്കുന്നത്. അഴിമതി സാർവത്രികമായി. ഇപ്പോൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ മാത്രമല്ല പുറത്തും ഇടപാടുകളുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും കൈക്കൂലി വാങ്ങാൻ, മാസപ്പടി വാങ്ങാൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. യാതൊരു നീതിയുമില്ലാതെയാണ് മാസപ്പടി വാങ്ങിയിരിക്കുന്നത്. അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ്ടും ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുകയാണ്. കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും എല്ലാം പോവുകയാണ്. കേരള ഹൈക്കോടതിയിൽ പോയവർ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് KSIDCയാണ് പോയി. എന്തിനാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത്? അവരെന്തിനാണ് കോടതിയിൽ പോകുന്നത്? KSIDCക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയേ ഉള്ളൂ. കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരധികാരവുമില്ല. സ്വകാര്യ വ്യക്തികൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യഗ്രതയാണ് KSIDC ഈ കേസിൻ്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അവർക്കെന്താ കാര്യം? KSIDCയിൽ എത്ര ശതമാനം ഷെയർ ബന്ധപ്പെട്ട വ്യക്തികൾക്കുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടി പറഞ്ഞാൽ പോരെ? KSIDCയും CMRLഉം തമ്മിൽ എന്താണ് ബന്ധം? അതിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ റോൾ എന്താണ്? എന്തുകൊണ്ടാണ് KSIDCയിൽ ഉന്നത സ്ഥാനങ്ങളിലിരുന്നവരെല്ലാം റിട്ടയർമെന്റ് കഴിയുമ്പോൾ അവരെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ MDമാരാവുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.